ദാരിദ്ര്യ നിർമ്മാർജ്ജന നയങ്ങളും പദ്ധതികളും വിവരിക്കുക. ഇന്ത്യ സർക്കാരിൻ്റെ ദാരിദ്ര്യ നിർമ്മാർജ്ജന നയങ്ങൾക്ക് മൂന്ന് തലമുണ്ട്. എ വളർച്ചോന്മുഖ സമീപനം, ബി ആസ്തിയും തൊഴിലും വർദ്ധിപ്പിക്കുന്ന സമീപനം, സി അടിസ്ഥാന സൗകര്യങ്ങൾ നൽകുന്ന സമീപനം. ഇവയുടെ കാര്യക്ഷമമായ നടത്തിപ്പിനായി സ്വയം തൊഴിൽ പദ്ധതികൾ ആവിഷ്കരിച്ചു. സ്വയം തൊഴിൽ പദ്ധതി എ സംയോജിത ഗ്രാമവികസന പദ്ധതി IRDP, സ്വർണ ജയന്തി ഗ്രാമസ്വരോസ്കാർ യോജന SGSY എന്ന പദ്ധതിയിൽ ട്രൈസം, DWCRA, GKY, മില്യൻ വെൽ സ്കീം, SITR, സിട്ര എന്നിവ ഏകീകരിച്ച് നടപ്പിലാക്കുന്നു. ബി തൊഴിലുറപ്പ് പദ്ധതികൾ, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി NREP, ഗ്രാമീണ ഭൂരഹിതർക്കുള്ള തൊഴിലുറപ്പ് പരിപാടി RLEGP, ദശലക്ഷം കിണർ പദ്ധതി, ജവഹർ റോസ്ഗാർ യോജന, നെഹ്റു റോസ്ഗാർ യോജന, പ്രധാനമന്ത്രി ഗ്രാമോദയ യോജന, ഗ്രാമീൺ ആവാസ് യോജന, ഇന്ദിര ആവാസ് യോജന, മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാം MGNREGP തൊഴിലുറപ്പ് പദ്ധതിയാണ്. ഇതിൽ 100 തൊഴിൽദിനങ്ങൾ അംഗങ്ങൾക്ക് നിർബന്ധമായി കിട്ടും. സി സാമൂഹ്യ സുരക്ഷാ പദ്ധതി. എ ആലംബഹീനരായ വയോജനങ്ങൾക്ക് വാർദ്ധക്യകാല പെൻഷൻ. വരുമാനമുണ്ടാക്കുന്ന ആൾ മരണപ്പെട്ടാൽ ആ കുടുംബത്തിന് ഉള്ള സാമ്പത്തിക സഹായം. ദുർബല വിഭാഗങ്ങളിലെ സ്ത്രീകൾക്ക് പ്രസവരക്ഷ ആനുകൂല്യങ്ങൾ. ഇന്ദിര ആവാസ് യോജന. ഭക്ഷ്യസുരക്ഷ പരിപാടികൾ. എ പൊതുവിതരണ സമ്പ്രദായം, റേഷൻ ഷോപ്പ് തുടങ്ങിയവ. പ്രത്യേക പൊതുവിതരണ സംവിധാനം. സംയോജിത ശിശുവികസന പദ്ധതി, ഇതിൻ്റെ കീഴിലാണ് ബാലവാടികൾ. സ്കൂൾ കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണ പരിപാടി. അന്നപൂർണ പദ്ധതി, അന്ത്യോദയ അന്നയോജന. റിലേറ്റീവ് പോവർട്ടി, രണ്ട് ആൾക്കാർക്കോ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള ദാരിദ്ര്യം കമ്പയർ ചെയ്യുന്നതാണ്, ആപേക്ഷിക ദാരിദ്ര്യം. സമ്പദ് വ്യവസ്ഥയിലെ രണ്ട് വിഭാഗം ജനങ്ങളെ താരതമ്യം ചെയ്യുമ്പോൾ ഒരു വിഭാഗത്തിന് മറ്റൊന്നിനേക്കാൾ എത്രമാത്രം വിഭവ ദാരിദ്ര്യമുണ്ടെന്നുള്ള കണക്കൂട്ടലാണിത്. ഇതിന് കാരണം സമ്പദ് വ്യവസ്ഥയിലെ വരുമാന വിതരണത്തിലെ അസമത്വമാണ്. അബ്സല്യൂട്ട് പോവർട്ടി അല്ലെങ്കിൽ കേവല ദാരിദ്ര്യം, ഒരു മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാനാകാത്ത അവസ്ഥയാണ് കേവല ദാരിദ്ര്യം എന്ന് പറയുന്നത്. ഒരു വ്യക്തിയുടെ വരുമാനം കൊണ്ട് അയാളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നേടിയെടുക്കാൻ കഴിയാത്ത അവസ്ഥ. ചൈനയുടെ വികസന തന്ത്രങ്ങൾ വിവരിക്കുക. ചൈനയിൽ നടപ്പാക്കിയ പ്രധാന വികസന തന്ത്രങ്ങൾ താഴെ പറയുന്നവയാണ്. മഹത്തായ കുതിച്ചുചാട്ടം, ഗ്രേറ്റ് ലീപ് ഫോർവേഡ്. കാർഷിക വ്യവസായ മേഖലയിൽ 1958 നടപ്പാക്കിയ നയങ്ങളാണിത്. കാർഷിക മേഖലയിൽ കുതിച്ചുചാട്ടത്തിനായി കമ്മ്യൂൺ സിസ്റ്റം നടപ്പിലാക്കി. നമ്മളുടെ കൂട്ടുകൃഷി സമ്പ്രദായം, ജനങ്ങൾ കൂട്ടുകൃഷി ആരംഭിച്ചു. വ്യവസായ മേഖലയിൽ ഉണർവുണ്ടാക്കുവാൻ വീടിനോട് ചേർന്ന് തന്നെ ചെറുകിട വ്യവസായങ്ങൾ ആരംഭിക്കുവാൻ പ്രോത്സാഹനം നൽകി. 1965 മഹത്തായ തൊഴിലാളി സാംസ്കാരിക വിപ്ലവം, ഗ്രേറ്റ് പ്രോ ലിറ്റേറിയൻ കൾച്ചറൽ റവല്യൂഷൻ. മാവോ സേത്തിങ്ങിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഈ പ്രസ്ഥാനമനുസരിച്ച് തൊഴിലാളികളും വിദ്യാർത്ഥികളും ഉദ്യോഗസ്ഥന്മാരും ഗ്രാമപ്രദേശങ്ങളിൽ പോയി അവിടെ തൊഴിലിനായും പഠനത്തിനായും വിനിയോഗിക്കപ്പെട്ടു. 1978 സാമ്പത്തിക പരിഷ്കാരങ്ങൾ, ഇവ ചൈനയിലെ ഇപ്പോഴത്തെ വ്യവസായ വളർച്ചയ്ക്ക് തുടക്കമിട്ടു. കാർഷിക, വിദേശ വ്യാപാരം, വ്യവസായം എന്നീ മേഖലകളിൽ പരിഷ്കരണമുണ്ടായി. ഇരട്ടവില സമ്പ്രദായം ഏർപ്പെടുത്തി. ഇതനുസരിച്ച് രണ്ട് രീതിയിലുള്ള വിലകളാണ് നിലനിന്നിരുന്നത്. കർഷകരും വ്യവസായ യൂണിറ്റുകളും ഒരു നിശ്ചിത അളവ് ഉൽപ്പന്നങ്ങളും ഇൻപുട്ടുകളും വാങ്ങുകയും വിൽക്കുകയും ചെയ്തിരുന്നത് സർക്കാർ നിശ്ചയിച്ച വിലയിലായിരുന്നു. ബാക്കി ഉൽപ്പന്നങ്ങൾ വിപണി വിലയ്ക്കാണ് വാണിജ്യം നടന്നിരുന്നത്. ഉൽപ്പാദനം വർദ്ധിച്ചതോടുകൂടി കൂടുതൽ ഉൽപ്പന്നങ്ങളും ഇൻപുട്ടും വിപണിയിലൂടെ വിനിമയം ചെയ്യപ്പെടാൻ തുടങ്ങി. ഇത് കർഷകർക്കും വ്യവസായികൾക്കും കൂടുതൽ വരുമാനം കിട്ടാൻ സാധ്യതയായി. വിദേശ നിക്ഷേപകരെ ആകർഷിക്കുവാൻ ചൈന പ്രത്യേക സാമ്പത്തിക മേഖലകൾ രൂപീകരിച്ചു.
അടിസ്ഥാന സൗകര്യങ്ങളുടെ പ്രസക്തി, ഇൻഫ്രാസ്ട്രക്ചറിന്റെ റെലവൻസ്, ആധുനിക സമ്പദ് വ്യവസ്ഥയുടെ സുഗമവും കാര്യക്ഷമവുമായ പ്രവർത്തനങ്ങൾക്ക് ഇൻഫ്രാസ്ട്രക്ചർ അടിസ്ഥാന സൗകര്യങ്ങൾ മർമ്മപ്രധാനമായ പങ്ക് വഹിക്കുന്നു. സാധന സേവനങ്ങളുടെ ചലനം സുഗമമാക്കുന്നു, ഉൽപാദന ഘടകങ്ങളുടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നു, ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നു, നിക്ഷേപങ്ങളെ ആകർഷിക്കുന്നു, സാമ്പത്തിക വളർച്ചയ്ക്ക് വേഗം കൂട്ടുന്നു. മെച്ചപ്പെട്ട സാമൂഹ്യ അടിസ്ഥാന സൗകര്യങ്ങൾ മികച്ച മനുഷ്യവിഭവങ്ങളെ വാർത്തെടുക്കുകയും അവ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് സഹായമാവുകയും ചെയ്യുന്നു. പാരമ്പര്യേതര ഊർജത്തിന് ഉദാഹരണങ്ങൾ: സോളാർ എനർജി, വിൻഡ് എനർജി, ബയോഗ്യാസ്, ബയോമാസ്, തിരമാലകളിൽ നിന്നുള്ള ഊർജം, ജിയോ തെർമൽ ഊർജം, ഇവ എന്നിവയാണ് ഉദാഹരണങ്ങൾ. ഇവ പുതുക്കാവുന്നതാണ്, മലിനീകരണം ഇല്ലാത്തവയാണ്. ഒരു ക്ഷേമരാഷ്ട്രത്തിൽ എല്ലാവർക്കും വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കുന്നു. ഇങ്ങനെ മനുഷ്യ മൂലധനം മാനവ വികസനത്തിന് വഴിയൊരുക്കുന്നു. ഗ്രാമീണ വികസനം സാധ്യമാക്കാനുള്ള നടപടികൾ ഏവ: മനുഷ്യ വിഭവ വികസനത്തിൽ സാക്ഷരത, സ്ത്രീ സാക്ഷരത, പ്രത്യേകിച്ച് വിദ്യാഭ്യാസം, പൊതുജനാരോഗ്യം, ഭൂപരിഷ്കരണം, ഓരോ പ്രദേശത്തെയും ഉൽപാദനക്ഷമമായ വിഭവങ്ങളുടെ വികസനം, അടിസ്ഥാന സൗകര്യ വികസനം, അതായത് വൈദ്യുതി, ജലസേചന പദ്ധതികൾ, വായ്പ ലഭ്യമാക്കൽ, വിപണന ഗതാഗത സൗകര്യങ്ങൾ സൃഷ്ടിക്കൽ, കാർഷിക ഗവേഷണ സൗകര്യങ്ങൾ ഒരുക്കൽ എന്നിവ, ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികൾ നടപ്പാക്കൽ, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കൽ സാധ്യമാക്കൽ, ജൈവ സന്തുലനം വീണ്ടെടുക്കുകയും നിലനിർത്തുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന കൃഷിരീതിയാണ് ജൈവ കൃഷിരീതി. വാണിജ്യേതര ഊർജ ഉറവിടങ്ങൾ പാരമ്പര്യ ഊർജ ഉറവിടങ്ങളാണ്. ഉദാഹരണത്തിന് കോൾ, പെട്രോൾ, വൈദ്യുതി, കൽക്കരി, പെട്രോൾ, വൈദ്യുതി എന്നിവ വാണിജ്യ ഊർജങ്ങളാണ്. വാങ്ങാനും വിൽക്കാനും കഴിയുന്നവ. ഇവയെ പുനഃസ്ഥാപിക്കാനാവില്ല, പുതുക്കാനാവില്ല. വിറക്, ഉണങ്ങിയ ചാണകം, കാർഷിക അവശിഷ്ടങ്ങൾ എന്നിവ വാണിജ്യേതര ഊർജങ്ങളാണ്. ഇവയെ പുനഃസ്ഥാപിക്കാൻ കഴിയും. താഴെ പറയുന്നവ ഇന്ത്യയുടെ പരിസ്ഥിതിയെ എങ്ങനെ ബാധിക്കുന്നു എന്ന് വ്യക്തമാക്കുക. എ, ആഗോളതാപനവും ഓസോൺ പാളി ശോഷണവും. ഇവ കൊണ്ടുള്ള പ്രത്യാഘാതം: ഭൂമുഖത്തുള്ള ജീവജാലങ്ങളുടെ വംശനാശം, കാലാവസ്ഥാ വ്യതിയാനം, പ്രകൃതിക്ഷോഭം, ഉഷ്ണക്കാറ്റ്, ധ്രുവ മഞ്ഞുരുകൾ മൂലം താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാകും, കുടിവെള്ള ക്ഷാമം, പകർച്ചവ്യാധികളുടെ വ്യാപനം, ആവാസ വ്യവസ്ഥയുടെ നാശം, കാർഷിക മേഖലയുടെ നാശം. ബി, വനനശീകരണം കൊണ്ടുള്ള പരിസ്ഥിതി ദോഷങ്ങൾ എന്തെല്ലാം: മണ്ണിൻ്റെ അപചയത്തിന് കാരണമാകുന്നു, ജനസംഖ്യാ വർധനവ് കൊണ്ടുള്ള പ്രത്യേകത, ഉപഭോഗത്തിൻ്റെ വർധനവ് കാരണം പ്രകൃതി വിഭവങ്ങളുടെ അമിത ചൂഷണം, ക്ഷാമം, ദാരിദ്ര്യം, പാർപ്പിട പ്രശ്നം, കലഹം, അക്രമം എന്നിവ വർദ്ധിക്കും, വായുമലിനീകരണം, ശ്വാസകോശ രോഗം, മാരക രോഗം, മരണം എന്നിവയ്ക്ക് കാരണമാകുന്നു, ജലമലിനീകരണം ഉണ്ടാകും, അത് ഡയേറിയ, ദഹനേന്ദ്രിയ രോഗങ്ങൾ, കുട്ടികളുടെ മരണം എന്നിവയ്ക്ക് കാരണമാകും, ശുദ്ധജല ലഭ്യത കുറയുന്നു, അത് കാരണം ഉൽപാദനത്തെ ബാധിക്കും, ഇതിനു പുറമെ ശബ്ദമലിനീകരണവും ഉണ്ടാകും. തൊഴിലില്ലായ്മയെക്കുറിച്ചുള്ള ഡാറ്റയുടെ ഉറവിടങ്ങൾ ഏവ: സെൻസസ് റിപ്പോർട്ടുകൾ, തൊഴിലില്ലായ്മ എന്നിവയെക്കുറിച്ചുള്ള നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ്റെ റിപ്പോർട്ട്, എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചിലെ രജിസ്ട്രേഷൻ വിവരങ്ങൾ. കാലിക മാറ്റങ്ങൾക്ക് അനുസൃതമായ തൊഴിലില്ലായ്മയാണ് സീസണൽ അൺഎംപ്ലോയ്മെൻ്റ്, കാലിക തൊഴിലില്ലായ്മ. വേണ്ടത്ര തൊഴിലില്ലായ്മ എന്നുള്ളത് ഒരാൾക്ക് ഒരു ദിവസം 2 മണിക്കൂറിന് താഴെ മാത്രം ജോലിയുള്ള അവസ്ഥ. ഗ്രാമീണ ദാരിദ്ര്യത്തിൻ്റെ സവിശേഷതകൾ ഏതെല്ലാം: ഭൂമിയില്ലായ്മ, കർഷക തൊഴിലാളികളുടെ
അസ്ഥിരമായ ജോലി സാധ്യത, ഉറപ്പില്ലാത്ത വീടുകൾ, ഉയർന്ന കടബാധ്യത, ബാലവേല. നഗരദാരിദ്ര്യത്തിൻ്റെ സവിശേഷതകൾ: പാർപ്പിടക്ഷാമം, അസ്ഥിരമായ തൊഴിൽ ലഭ്യത, വൈദ്യുതി ക്ഷാമം, ശുചിത്വ ശീലങ്ങളുടെ അഭാവം, ശുദ്ധജല ലഭ്യത കുറവ്, നിരക്ഷരത, കടബാധ്യത. മറഞ്ഞിരിക്കുന്ന തൊഴിലില്ലായ്മ, പ്രചണ്ഡ തൊഴിലില്ലായ്മ കാർഷിക മേഖലയിൽ പ്രകടമാണ്. കാർഷിക മേഖലയിൽ പ്രകടമായതാണ് പ്രചണ്ഡ തൊഴിലില്ലായ്മ. ജീവിക്കാൻ ആവശ്യമായ മിനിമം ഉപഭോഗ സൗകര്യങ്ങൾ നേടിയെടുക്കാൻ അവസ്ഥയാണ് ദാരിദ്ര്യം എന്ന് പറയുന്നത്. മിസ്റ്റർ വാസു ചെരുപ്പ്, ബാഗ് എന്നിവ വിൽക്കുന്ന ഒരു കട നടത്തുകയാണ്. ഏതു തരം തൊഴിലാണ് ഇദ്ദേഹം ഏർപ്പെട്ടിരിക്കുന്നത്? ഇദ്ദേഹം സ്വയം തൊഴിലിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്.